ഇത്രയും പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ വിഷയമാകുന്ന ശിർക്ക് എന്ന വിഷയം, അത് ചെയ്താൽ മനുഷ്യൻ അപകടത്തിൽപ്പെടും, എങ്ങനെയുള്ള അപകടമാണ്, എന്നേക്കും നരകത്തിൽ കടക്കലാണ്. ശിർക്ക് രണ്ടിനമുണ്ട്, ഒന്ന് അക്ബർ, മറ്റൊന്ന് അസ്ഗർ. ശിർക്ക് അക്ബർ എന്നത് അതാണ് ഇതുവരെ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ ശിർക്ക്. ഇത് ചെയ്താൽ നരകം, അതിൽ രക്ഷപ്പെടണമെങ്കിൽ തൗബ, തൗബ ചെയ്ത് മുസ്ലിം ആവുക. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും, ഇനി നിന്നെ അല്ലാതെ ഞാൻ ആരാധിക്കൂല എന്ന് സമ്മതിച്ചു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞുകൊണ്ട് കഫർത്തു ബിമാ കുന്തു അശ്റക്തു ബിഹി ഇസ്ലാം എന്ന തത്വം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ വിപരീതമായ ഏത് തത്വത്തോട് ഞാൻ വിടവാങ്ങി, ഇനി ഞാൻ നിന്നെ മാത്രം ആരാധിച്ച് എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്തപിച്ച് മടങ്ങി വരിക, എന്നാൽ രക്ഷയുണ്ട്. രണ്ടാമത്തെ ശിർക്ക്, അത് ശിർക്കുൽ അസ്ഗറാണ്. അത് അവൻ്റെ സ്ഥിതി ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ, അല്ലയും ആ മനുഷ്യനും ഇല്ലെങ്കിൽ എൻ്റെ വീസ പോക്കന്നെ എന്ന് പറയല്, അത് ശിർക്കുൽ അസ്ഗറാണ്. ഇത് അല്ലയും ആ മനുഷ്യനും ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കന്നെ, എനിക്ക് ആ വീസ കിട്ടുകയില്ലായിരുന്നു, ഞാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ത് പറയണം? അല്ലാഹും സുമ്മാന്ന് പറയണം. അല്ലാഹും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായം പിന്നെന്ന് കൂട്ടാതെ പറഞ്ഞാൽ അത് ശിർക്കുൽ അസ്ഗറാണ്. അല്ലെങ്കിൽ അല്ലയും നീ ഉദ്ദേശിച്ചത് കൊണ്ടാണെന്ന് റസൂലുള്ളാഹി മുമ്പിൽ വെച്ചിട്ട് ഒരാൾ പറഞ്ഞു, അജാൽത്തനി ലില്ലാഹി നിത്ത, നീ എന്നെ അള്ളാഹിനെ കൂടെ ശിർക്ക് വെച്ച് കളഞ്ഞോ എന്ന് റസൂൽ ചോദിച്ചു എന്നാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. അത് ശിർക്കുൽ അസ്ഗറാണ്. അള്ളയും നിങ്ങളും ഇല്ലെങ്കിൽ, നാം ഇപ്പോഴും കത്തെഴുതുമ്പോൾ അറിവില്ലാത്തവർ എഴുതുമെന്ന് അള്ളയും റസൂലും ഉദ്ദേശിച്ചാൽ ഇല്ലേ, എഴുതാറില്ലേ അറിവില്ലാത്തവർ പഴയ എഴുത്തുകളിൽ? ഇപ്പം എഴുത്തില്ലല്ലോ, മൊബൈലും ഇത് നെറ്റും അല്ലേ, എഴുത്തില്ലല്ലോ, എഴുത്തൊക്കെ കൊന്നു കയറിയില്ലേ അല്ലേ, എഴുത്തെഴുത്ത കാലത്ത് എഴുതിയിരുന്നില്ലേ ഇല്ലേ. അള്ളാഹ് ഫോൺ നമ്പർ അല്ലെങ്കിൽ അള്ളാഹ് കോഡ് നമ്പർ 786, ബിസ്മില്ലാക്ക് പകരം 786 അള്ളാഹുള്ള നമ്പറാണ് അത്. എന്നിട്ട് അള്ളയും റസൂലും വേണ്ടുക വെച്ചാൽ എഴുത്തിൻ്റെ തുടക്കം. അങ്ങനെയല്ല പഴയ എഴുത്ത്, 45 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് അല്ലേ.